common emitter configuration. Common emitter configuration lathe emitter terminal input in output in a common eye verinundagil adhu common emitter configuration eye. Appi common emitter configuration le transistor active region le operate cheyyunnundagil adhu oru common emitter amplifier ay work cheyyum. Appo emitter base junction forward biasedum collector base junction reverse biased condition lo anengil ee common idendeyum oru common emitter amplifier ay work cheyyum. Appo adinu vendi emitter num base terminal across base and the p type aanu emitter n type aanu idu forward biased aakanengil emitter side negative adhe pole base side positive oru vbb voltage apply cheythu emitter base junction forward biased condition laaki adhe pole collector base junction reverse biased condition laakkan collector enda n type material aanu appo adine positive koduthu base p type aanu negative vcc apply cheythu collector base junction reverse biased condition laaki ini c1 c2 enda രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റർ പ്രൊവൈഡ് ഡി സി ഐസൊലേഷൻ അറ്റ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സൈഡ് ഡി സി ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി രണ്ട് കപ്പാസിറ്റർ C1 ആൻഡ് C2. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എന്താ? ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിനും എമിറ്ററിന് അക്രോസ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് കലക്ടറിനും എമിറ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ V0=VCC-ICRC. ഇനി നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് എ സി വരുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് പറ്റും? ഇൻപുട്ട് വോൾട്ടേജിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. വെൻ എ സി സിഗ്നൽ ഈസ് അപ്ലൈഡ് അറ്റ് ദി ഇൻപുട്ട് ടെർമിനൽ ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയാസ് ഓഫ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇൻക്രീസസ് ഇല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എമിറ്റർ ബേസ് ജംഗ്ഷൻ അക്രോസ് ഇല്ലേ ഫോർവേഡ് ബയാസിങ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഇൻപുട്ട് കറന്റ് എന്താ? ബേസ് കറന്റ് ഐ ബി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഐ ബി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കലക്ടർ കറന്റ് ഐ സി ബീറ്റ ടൈംസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ കറന്റ് ഗെയിൻ ബീറ്റ ഈസ് ഈക്വൽ ടു കലക്ടർ കറന്റ് ഐ സി ബൈ ബേസ് കറന്റ് ഐ ബി. ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി ഉണ്ട് ഇല്ലേ. അപ്പൊ അതിൽ നിന്ന് ഐ സി എന്തായിരിക്കും? ബീറ്റ ഇൻറ്റു ഐ ബി. അപ്പം നമ്മൾ ബേസ് കറന്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കലക്ടർ കറന്റ് എന്ത് ചെയ്യും? ബീറ്റ ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പോ ഐ സി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഐ സി ആർ സി ഡ്രോപ്പും ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മളെ വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും ഈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ബേസ് കറന്റ് ഫോർവേഡ് പോസിറ്റീവ് ഹാഫ്സൈക്കിളില് ഫോർവേഡ് ബയാസിങ് ഇൻക്രീസ് ചെയ്യും, ബേസ് കറന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ കലക്ടർ കറന്റ് ബീറ്റ ടൈംസ് ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് ഐ സി ആർ സി ഡ്രോപ്പും ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ഹാഫ്സൈക്കിളില് ഇൻക്രീസ് ചെയ്യും. അപ്പോ പോസിറ്റീവ് ഗോയിങ് സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു നെഗറ്റീവ് ഗോയിങ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ടിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇനി ഇൻപുട്ട് വോൾട്ടേജിന്റെ നെഗറ്റീവ് ഹാഫ്സൈക്കിൾ വരുന്ന സമയത്ത് ഫോർവേഡ് ബയാസിങ് റിഡ്യൂസ് ചെയ്യും, അപ്പൊ ബേസ് കറന്റ് റിഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് കലക്ടർ കറന്റും ബീറ്റ ടൈംസ് റിഡ്യൂസ് ചെയ്യും, ഐ സി ആർ സി ഡ്രോപ്പും റിഡ്യൂസ് ചെയ്യും, നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഏതിലേക്കും? പോസിറ്റീവ് ഹാഫ്സൈക്കിൾ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പൊ നോക്കാം എന്താ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഫോർവേഡ് ബയാസിങ് ഇൻക്രീസ് ചെയ്യും, ബേസ് കറന്റ് ഇൻക്രീസ് ചെയ്യും, കലക്ടർ കറന്റ് ബീറ്റ ടൈംസ് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാ? ബീറ്റ എന്ന് പറയുന്നത് ഐ സി ബൈ ഐ ബി ആണ്. ഐ സി എന്താ? ബീറ്റ ഇൻറ്റു ഐ ബി ആണ് കലക്ടർ കറന്റ്. അപ്പോ ഐ ബി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കലക്ടർ കറന്റ് ബീറ്റ ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ രീതിയിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഫോർവേഡ് ബയാസിങ് റിഡ്യൂസ് ചെയ്യും, ഐ ബി കുറയും, ഐ സി കുറയും, ഐ സി ആർ സി വോൾട്ടേജ് ഡ്രോപ്പും കുറയും. അപ്പോൾ വോൾട്ടേജ് ഈ രീതിയിലായിരിക്കും, പോസിറ്റീവ് പോളാരിറ്റി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്, ഈ രീതിയിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹൈ കറന്റ് ഗെയിൻ, ഹൈ വോൾട്ടേജ് ഗെയിൻ, എന്താ ലാർജ് പവർ ഗെയിൻ, അതേപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും വോൾട്ടേജും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇത്രയാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇതിന്റെ സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് നമ്മൾ ബയാസിംഗ് ഒന്ന് കാണിക്കേണ്ടത് രണ്ട് ബയാസിംഗ് റെസിസ്റ്റേഴ്സ് R1 R2 രീതിയിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും. ഈ രീതിയിലും വരക്കാം കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഫിഗർ.